നമസ്കാരം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിപത്തിനെ കുറിച്ച് ടീം തത്വമായി ഒരുപാട് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സാമൂഹ്യ വിപത്താണ്, ഇന്നത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു ഭീകര സത്വമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകളും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അതിനെ അനുകൂലിക്കുന്ന കുറേ പേർ അതിനെ കമൻറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയൊന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിവിടെ നടക്കുന്നുണ്ട്, ഇത് വാസ്തവമാണ്, ഇത് വ്യക്തമാണ്, ഇതിനുവേണ്ടി ഒരു പ്രത്യേക അജണ്ട ഇവിടുത്തെ പല ഭീകര സംഘടനകൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതുമാണ്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന വസ്തുതയും നമ്മൾ പറഞ്ഞു വച്ചിരുന്നു. ഇതിപ്പോൾ ആസമിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അസം എന്ന സംസ്ഥാനത്ത്, അതായത് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ, അസം സംസ്ഥാനത്ത് ഒരു ടെലിവിഷൻ പരമ്പര, ഈ പരമ്പര ലവ് ജിഹാദ് എന്ന വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന പരാതിയിന്മേൽ ഇപ്പോൾ അത് ആ പരമ്പര റദ്ദാക്കിയിരിക്കുകയാണ്, ആ പരമ്പരയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അതായത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിച്ചതിന് അസമീസ് ടി വി പരമ്പരയ്ക്ക് വിലക്കേർപ്പെടുത്തി. ബീഗം ജാൻ എന്ന അസമീസ് ടി വി പരമ്പരയ്ക്കാണ് പോലീസ് 2 മാസത്തെ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബീഗം ജാൻ എന്നാണ് ഈ പരമ്പരയുടെ പേര്. നമ്മളാരും ഈ പരമ്പര കണ്ടിട്ടില്ല, എന്നാൽ പോലും ഇതിനെക്കുറിച്ച് അറിവായ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിവായ കാര്യങ്ങൾ, ഇത് ശരിക്കും ലവ് ജിഹാദ് തുടങ്ങിയ തീവ്രവാദ നിലപാടുകളെ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ നിലപാടുകളെ, സാമൂഹ്യ വിരുദ്ധ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരമ്പരയാണ് ഈ ബീഗം ജാൻ എന്ന് പറയുന്ന പരമ്പര എന്നാണ് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായത്. ഹിന്ദു ജാഗരൺ മഞ്ച്, ഓൾ അസം ബ്രാഹ്മൺ യൂത്ത് കൗൺസിൽ, യുണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് അസം എന്നീ സംഘടനകൾ കൂടാതെ ഗുണജിത് അധികാരി എന്ന വ്യക്തിയും ഈ പരമ്പരയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. രംഗോണി ടി വി എന്ന് പറയുന്ന അസമീസ് പ്രാദേശിക ചാനലിലാണ് ഇത് പ്രക്ഷേപണം ചെയ്തു വന്നിരുന്നത്, സംപ്രേഷണം ചെയ്തു വന്നിരുന്നത്. ഈ പരമ്പരയിൽ ഹിന്ദു യുവതിയെ മുസ്ലിം വിഭാഗത്തിൽ നായകൻ പ്രണയിക്കുന്നു, എന്നാൽ പരമ്പരയിലെ ചില ഭാഗങ്ങൾ ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഇതിലെ ചില രംഗങ്ങളും പ്രയോഗങ്ങളും ഹിന്ദുമതത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണെന്നുമാണ് ഇപ്പോൾ അന്വേഷിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. സീരിയലുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചില സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അതിൽ ഒരു ഹിന്ദു പയ്യൻ മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം പയ്യൻ ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, ഇതൊക്കെ സിനിമയുടെ ജനകീയ സിനിമയാണ് അല്ലെങ്കിൽ സീരിയലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ മതവികാരം വ്രണപ്പെടുത്തുന്നതും മനഃപൂർവ്വം ലവ് ജിഹാദ് പോലെയുള്ള ബുദ്ധിമുട്ടുകളെയും വിപത്തുകളെയും ഒക്കെ മനഃപൂർവ്വം നല്ലതായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പരമ്പരകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരമ്പരയിലെ ചില ഭാഗങ്ങൾ കലാപത്തിന് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് അനുസരിച്ച് പരമ്പര നിരോധിച്ചതായി കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയ ഉത്തരവിൽ പോലീസ് കമ്മീഷണർ അറിയിച്ചത്. കേബിൾ ആക്ട് പ്രകാരമുള്ള ജില്ലാ കമ്മിറ്റി പരമ്പരയിലെ ആരോപണ വിധേയരായ രംഗങ്ങൾ പരിശോധിച്ച ശേഷം മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതാണ്, സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തതാണ്, മതങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ മതങ്ങളെ തമ്മിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനം ഈ പരമ്പരയിൽ വ്യംഗ്യമായി എങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ വിദഗ്ധ സമിതി കണ്ടെത്തി. അതിനെ തുടർന്നാണ് പരമ്പര നിരോധിച്ചത്. അതുപോലെ തന്നെ പ്രാദേശിക ടി വി ചാനലിലും ഈ പരമ്പര സംപ്രേഷണം ചെയ്തതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരമ്പരയാണ് ബീഗം ജാൻ എന്ന് കാണിച്ച് ബോയ്ക്കോട്ട് ബീഗം ജാൻ, ബോയ്ക്കോട്ട് രംഗോണി ടെലിവിഷൻ എന്നീ ഹാഷ്ടാഗുകൾ കഴിഞ്ഞ മാസം മുതൽ തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബീഗം ജാൻ എന്ന് പറയുന്ന പരമ്പരയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, കലാരൂപങ്ങളെ ഇത്തരം, ഇപ്പോൾ കേരളത്തിലെ സിനിമയെ ഒരു ജിഹാദി സമൂഹം വിഴുങ്ങുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനേയും ഏതിനേയും മതവുമായി കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ തീവ്ര നിലപാടുകളുമായി കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന ഒരു പതിവ്, അത് ഇപ്പോൾ കേരളത്തിൽ വളരെ കാര്യമായി തന്നെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ട് എന്ന വ്യാപകമായ പരാതിയും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്ന ഒരു വിനോദ ഉപാധിയെ അല്ലെങ്കിൽ വിനോദ മാധ്യമത്തെ ഈ രീതിയിലേക്ക് ചിത്രീകരിക്കുമ്പോൾ ഈ സിനിമയോ അല്ലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടോ സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്നവർ മുഴുവനാണ് കുറ്റാരോപിതരാകുന്നത്. അതായത് സീരിയൽ ഇങ്ങനെയാണ്, ഇതിപ്പോൾ ബീഗം ജാൻ എന്ന സീരിയലിനെതിരെ വരുമ്പോൾ അല്ലെങ്കിൽ അസമീസ് ടെലിവിഷനായ രംഗോണിക്കെതിരെ ഇത് വരുന്നു, അപ്പോൾ ടെലിവിഷൻ ചാനലുകളും ഇതുപോലെ തന്നെ സിനിമാ നിർമ്മാണവും ഒക്കെ തന്നെ ആ ഒരവസ്ഥയിൽ പലപ്പോഴും പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പരമ്പരകൾ, ഒരു പരമ്പര സംപ്രേഷണം ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ടെലിവിഷൻ ചാനൽ ആ പരമ്പരയുടെ പൈലറ്റ് എപ്പിസോഡ് വരുന്നു, അതിൻ്റെ കഥ വരുന്നു, അതിൻ്റെ കഥാംശം വരുന്നു, അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, എന്നിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇതിപ്പോൾ രംഗോണി ടെലിവിഷൻ ഇതൊന്നും നോക്കാതെയാണോ അസമിൽ ഇത് സംപ്രേഷണം ചെയ്യാൻ അവകാശം, അതിനുള്ള അധികാരം കൊടുത്തത് അല്ലെങ്കിൽ അതിനുള്ള അനുമതി കൊടുത്തത് എന്ന സംശയമാണ് ഉയരുന്നത്. ലവ് ജിഹാദ് പോലെയുള്ള തീവ്ര നിലപാടുകളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ നിലപാടുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള മാധ്യമം, അത് സമൂഹ മാധ്യമമായാലും മറ്റേത് മാധ്യമമായാലും, അത് ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശക്തമായി പൊതുസമൂഹം എടുക്കുന്ന നിലപാട്. അതുതന്നെയാണ് നമ്മൾ എടുക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ വിഷയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.